സമരാജ്ഞി സമാപന സമ്മേളനം എല്ലാ അർത്ഥത്തിലും വിവാദത്തിലായി. ദേശീയഗാനം തെറ്റിച്ചു പാടിയ കോൺഗ്രസ് നേതാവ് പാലോട് രവിയും നേതാക്കളുടെ പ്രസംഗം തീരും മുമ്പ് പിരിഞ്ഞുപോയ പ്രവർത്തകരുമെല്ലാം പ്രതിസന്ധിയായി. സമരാജ്ഞി തീർന്നു, ഇനി പ്രചാരണത്തിലേക്കാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം അതിവേഗം കോൺഗ്രസ് നേതൃത്വം മറക്കും. പ്രവർത്തകർ സമ്മേളനത്തിൽ നന്ദി പ്രസംഗം അവസാനിച്ച ശേഷം പാലോട് രവി മൈക്കിന് മുന്നിലേക്കെത്തി എല്ലാവരും എഴുന്നേക്കാൻ ആവശ്യപ്പെടുകയും ദേശീയഗാനം പാടാൻ ആരംഭിക്കുകയുമായിരുന്നു. എന്നാൽ വരികൾ തെറ്റിയതോടെ സിദ്ധിക്ക് ഇടപെട്ടു. അവിടെ സി ഡി ഇട്ടോളും എന്ന് പറഞ്ഞ് രവിയെ മൈക്കിന് മുന്നിൽ നിന്ന് മാറ്റി നിർത്തി. ഒടുവിൽ വനിതാ നേതാവ് എത്തിയാണ് ദേശീയഗാനം പൂർത്തിയാക്കിയത്. ഇതിനൊപ്പമാണ് കസേരകൾ കാലിയായതിൽ സുധാകരൻ അമർഷം കാട്ടിയത്. സമരാജ്ഞിയുടെ സമാപന വേദിയിലാണ് ദേശീയഗാനം കോൺഗ്രസ് നേതാവ് പാലോട് രവി തെറ്റിച്ച് പാടിയതെന്നോർക്കണം. എ സി സി ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ വേദിയിലുള്ളപ്പോഴാണ് ഇങ്ങനെ ദേശീയഗാനം തെറ്റായി പാടിയത്. ജനഗണ മംഗള ദായക ജയകേ എന്ന് പാടിയതും അടുത്ത് നിന്നിരുന്ന ടി സിദ്ദിഖ് പാലോട് രവിയെ തട്ടിമാറ്റി മൈക്ക് പൊത്തിപ്പിടിച്ചതും സി ഡി ഇരിപ്പുണ്ട് അത് പാടാം എന്ന് സിദ്ദിഖ് വേദിയിൽ പറയുന്നതും ജനങ്ങൾ ലൈവായി ലോകം മുഴുവനും കണ്ടു. ദേശീയഗാനം തെറ്റിച്ച് പാടിയ പാലോട് രവിയെ നോക്കി കൊടിക്കുന്നിൽ സുരേഷ് പൊട്ടിച്ചിരിക്കുന്നതും ലൈവിൽ കാണാം. ദേശീയഗാനം പോലും പാടാനറിയാത്ത കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളും വന്നു. കഴിഞ്ഞ ദിവസം സുധാകരന് പകരം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന് സമരാജ്ഞിയുടെ വേദിയിൽ ആൻ്റോ ആൻ്റണി എം പി പത്തനംതിട്ടയിൽ സ്വാഗതം നേർന്നതും ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിന് മുൻപ് സുധാകരൻ്റെ തെറിവിളി വലിയ ചർച്ചയായിരുന്നു. സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിനിടെ പ്രവർത്തകർ പിരിഞ്ഞുപോയതിൽ സുധാകരൻ അതൃപ്തി രേഖപ്പെടുത്തിയ സംഭവവും വിവാദമാണ്. മുഴുവൻ സമയം പ്രസംഗം കേൾക്കാൻ പറ്റില്ലെങ്കിൽ എന്തിന് വന്നെന്നായിരുന്നു സുധാകരൻ്റെ ചോദ്യം. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും രണ്ടുപേർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആളുകൾ പോകുന്നുവെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. സുധാകരനെ പറഞ്ഞിട്ട് കാര്യമില്ല, അനുഭവമാണ് സുധാകരൻ പറഞ്ഞത്. പക്ഷേ വി ഡി സതീശനത് തിരുത്തി. 3 മണിക്ക് കൊടുംചൂടിൽ വന്ന് നിൽക്കുന്നവരാണ്, 5 മണിക്കൂർ തുടർച്ചയായി ഇരുന്നു, 12 പേർ പ്രസംഗിച്ചു, അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട, സതീശൻ പറഞ്ഞു. ഏതായാലും സമരാജ്ഞി ഒടുവിൽ വിവാദാജ്ഞിയായി.